സന്നിധാനത്ത് നാച്ചിയാർ ശ്രീകൃഷ്ണൻ ചേരുകയാണ്. ഹരി, ഇത്തവണത്തെ തീർത്ഥാടന കാലത്തിന് വിപുലമായ തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നട തുറക്കാൻ കാത്ത് അവിടെ ധാരാളം ഭക്തരുണ്ടായിരുന്നു. എത്ര മണിവരെയാണ് ഇന്ന് ദർശനമുള്ളത്? നാലൻപത് കഴിഞ്ഞ സമയത്ത് തന്നെ തന്ത്രി കണ്ഠരര് മഹേഷ് നമ്പൂതിരി ശബരിമല നട തുറന്നു. അതായത് അഞ്ചു മണിയെന്നാണ് അറിയിച്ചിരുന്നത്. നാലൻപതിന് ശേഷമായിരുന്നു ആ മുഹൂർത്തം. ഇത്തവണത്തെ മണ്ഡലകാല മഹോത്സവത്തിലായി നട തുറന്നു. പുതിയ മേൽശാന്തിമാർ, അതായത് നിയുക്ത മേൽശാന്തിമാർ തിരുമുറയുമായി പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്തെത്തി ശ്രീകോവിലിൻ്റെ മുൻവശത്തെത്തി അയ്യപ്പനെ കണ്ടു വണങ്ങി. അല്പസമയം കൂടി കഴിയുമ്പോൾ ആ മേൽശാന്തിമാരുടെ അവരോഹണമാണ്. അവർ അവരെ അഭിഷേകം ചെയ്ത് ശ്രീകോവിലിനുള്ളിലേക്ക് തന്ത്രി മഹേഷ് നമ്പൂതിരി ആനയിക്കുകയും ചെയ്യും. അതിനുശേഷം അയ്യപ്പ പൂജയ്ക്കുള്ള മൂലമന്ത്രം ചെവിയിൽ ഓതി ചടങ്ങുകൾ പൂർത്തിയാക്കും. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. ഇനി ഭക്തരുടെ തിരക്കിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മുൻവർഷത്തേക്ക് അപേക്ഷിച്ച് ഈ മണ്ഡലകാലത്തിന് നട തുറക്കുന്ന സമയത്ത് ഒരുപാട് ഭക്തർ ഇത്തവണ ദർശനത്തിനായി നട തുറന്ന ഉടനെ അയ്യപ്പനെ കണ്ടു. നാളെ വൃശ്ചിക ഒന്നാണ്, വൃശ്ചിക പുലരിയാണ്. അതിനു മുമ്പേ തന്നെ ഇത് അയ്യപ്പനെ കണ്ട് മടങ്ങുന്നതിന് വേണ്ടി നിരവധി ഭക്തരെത്തി. ആ തിരക്ക് നമുക്കിവിടെ ദൃശ്യങ്ങൾ തന്നെ കാണുകയും ചെയ്യാം. അതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ രണ്ട് കാര്യമാണ്. ഇനി നട മറ്റ് പ്രത്യേക പൂജകളൊന്നും തന്നെ ഇന്നില്ല. നാളെ ഒന്നാം തീയതി രാവിലെ പതിവ് പോലെ നട അടക്കും. രാത്രി ഇന്നിപ്പോൾ നട അടക്കുക 11 മണി വരെ ആയിരിക്കും ദർശനത്തിനുള്ള സൗകര്യം. ഹരിവരാസനമ്പാടി നട അടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ രീതിയിലാണ് പുരോഗമിക്കുന്നത്. അല്പസമയം കൂടി കഴിയുമ്പോൾ പുതിയ മേൽശാന്തിമാരെ അവരുടെ അഭിഷേക ചടങ്ങുകൾ അല്പസമയം കൂടി കഴിയുമ്പോൾ നടക്കും.